സുഹൃത്തുക്കളെ നമസ്കാരം. ജന്മവാസന അല്ലെങ്കിൽ ഇന്നേറ്റ് ടാലൻ്റ് ഒരു യാഥാർത്ഥ്യമാണോ, അഥവാ ഒരാൾക്ക് ഏതെങ്കിലും മേഖലയിൽ ടാലൻ്റ് ഉള്ളതുകൊണ്ട് മാത്രം അയാൾക്ക് ആ മേഖലയിൽ വിജയിക്കാൻ കഴിയുമോ എന്ന വിഷയമാണ് നമ്മൾ ഇന്നിവിടെ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഹംഗറിയിലെ പ്രശസ്ത സൈക്കോളജിസ്റ്റായ ലാസ്ലോ വോൾഗ, അദ്ദേഹം പറയുന്നത് ഇന്നേറ്റ് ടാലൻ്റ് എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ല. ഏതൊരു കുട്ടിക്കും ചെറുപ്പം തന്നെ ഏത് മേഖലയിലും ശരിയായ പരിശീലനം നൽകുകയും അതുവേണ്ടതായ വളർന്നു വരാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്താൽ ആ കുട്ടിയെ ജീനിയസാക്കി മാറ്റാം എന്ന് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വാദ തെളിയിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പരീക്ഷണം നടത്തണമായിരുന്നു. ആ പരീക്ഷണത്തിന് കുട്ടികളെ വേണം, കുട്ടികളെ ആരും പരീക്ഷണം നൽകില്ലല്ലോ. അതുകൊണ്ട് അദ്ദേഹം വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. ഒരു അധ്യാപികയായിട്ടുള്ള വനിതയെ കണ്ടെത്തി, അവരോട് പരീക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവർ അതിൽ സമ്മതിച്ചു, അവർ വിവാഹിതരായി. 1969 അവർക്ക് ഒരു കുട്ടി ജനിച്ചു. ആ കുട്ടിയുടെ പേരാണ് സൂസൻ. സൂസൻ 4 വയസ്സായപ്പോൾ മുതൽ തന്നെ പിതാവായ പോൾഗാറോടൊപ്പം ചെസ് കളി ആരംഭിച്ചു. ഏതുവരവും കളിക്കാൻ വേണ്ട ചെസ് ബോർഡും അതിനുവേണ്ടിയിട്ടുള്ള പുസ്തകങ്ങളും ആ ചെസ് താരങ്ങളുടെ പിക്ചറുകളും ഒക്കെ തന്നെ വീട്ടിൽ. 1974-ലും 1976-ലുമായിട്ട് 2 പെൺകുട്ടികൾ കൂടി പോൾഗാർക്ക് ജനിക്കുകയുണ്ടായി. അങ്ങനെ 3 പേരും വീട്ടിൽ ഇപ്പോഴും കളി തന്നെ. അവരെ സ്കൂളിൽ അയച്ചില്ല, ആനുവൽ എക്സാമിന് മാത്രമാണ് അവർ സ്കൂളിൽ പോകുന്നത്. അതിനുള്ള പ്രത്യേക സാങ്ഷൻ അധികൃതരിൽ നിന്നും അവർ വാങ്ങിയിരുന്നു. അമ്മ അധ്യാപിക ആയതുകൊണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്കൂളിംഗ് എല്ലാം വീട്ടിൽ തന്നെ നൽകിയായിരുന്നു, ഹോം സ്കൂളിംഗ് ആയിരുന്നു. അവർ 6-7 മണിക്കൂർ വരെ കളിക്കുമായിരുന്നു. അങ്ങനെ അവർ ആ ചെറുപ്പത്തിൽ നല്ല കളിക്കാരായി മാറി. അവരുടെ പ്രായത്തിലുള്ള താരങ്ങളെയൊക്കെ അവർ തോൽപ്പിച്ചുകൊണ്ടിരുന്നു. ഉടനെ ചെറുപ്പത്തിൽ തന്നെ അവർ ചെസ്സിൽ ഗ്രാൻഡ് മാസ്റ്റർമാരായി എന്ന് മാത്രമല്ല, ഒട്ടേറെ പുരസ്കാരങ്ങൾ അവർ ചെസ്സിൽ നേടുകയും ചെയ്തു. സുഹൃത്തുക്കളെ, നല്ല ഒരു പരിസ്ഥിതി സാഹചര്യം ഒരുക്കി കൊടുത്ത് നല്ല ശിക്ഷണവും നൽകിയാൽ ഏത് മേഖലയിലും കുട്ടികളെ നമുക്ക് ജീനസാക്കി മാറ്റാം. കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സ് ഉണ്ടായിരിക്കണമത്രം. അതാണ് ലാസോ പോൾഗറുടെ പരീക്ഷണം തെളിയിക്കുന്നത്. കഠിനാധ്വാനം ഇല്ലാതെ ടാലൻ്റ് ഉണ്ടായതുകൊണ്ട് മാത്രം യാതൊരു കാര്യവും ഇല്ല. ടാലൻ്റ് ടാലൻ്റായിട്ട് തന്നെ നിൽക്കും. അത് ജനങ്ങൾ കാണത്തക്ക രീതിയിൽ ഒരു വിജയകരമാക്കി എടുക്കുമെന്നുണ്ടെങ്കിൽ നമുക്ക് കഠിനാധ്വാനം, പരിശീലനവും ഒക്കെ ആവശ്യമാണ്. അതാണ് പറയുന്നത്, ഈ ടാലൻ്റ് മാത്രം പോരാ, കഠിനാധ്വാനം കൂടി. ടാലൻ്റും ഹാർഡ് വർക്കും ഒരേ നാണയത്തിൻ്റെ 2 വശങ്ങളാണ്. നമുക്ക് ഒരാളുടെ പെർഫോമൻസിനെ ഒരു സൂത്രവാക്യത്തിലൂടെ നമുക്ക് അവതരിപ്പിക്കുകയാണെങ്കിൽ, ഒരാളുടെ പെർഫോമൻസ്, ഏതെങ്കിലും മേഖല പെർഫോമൻസ് ഈസ് ഈക്വൽ ടു ടാലൻ്റ് ഇൻറ്റു ഹാർഡ് വർക്ക് എന്ന് പറയാം. ഹാർഡ് വർക്ക് കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്താൽ മതി. കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്താൽ ടാലൻ്റ് കുറവാണെങ്കിലും ആ മേഖലയിൽ നമുക്ക് മെച്ചപ്പെട്ട പ്രകടനം നടത്താൻ കഴിയും എന്നാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥയുണ്ടല്ലോ, ആമ മുയലിനെ ഓട്ടപ്പന്തയിൽ തോൽപ്പിച്ച കഥ. ഓടാനുള്ള കഴിവ് കൂടുതൽ മുയലിനാണ്. ആമയ്ക്ക് വളരെ സ്ലോവിലെ യാത്ര ചെയ്യാൻ കഴിയുള്ളൂ. എന്നിട്ടും ആമ എങ്ങനെയാണ് മുയലിനെ തോൽപ്പിച്ചത്? കഠിനാധ്വാനത്തിലൂടെയാണ്. കഠിനാധ്വാനം, വിജയിക്കണമെന്നുള്ള വാശി, ഐ വിൽ ഡു എന്നുള്ള ആ ഒരു മനോഭാവത്തോടെ ഓടിയപ്പോൾ ആമയ്ക്ക് മുയലിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. സുഹൃത്തുക്കളെ, വളരെയേറെ അഭിനയ പ്രതിഭയുള്ള വ്യക്തിയാണല്ലോ നമുക്കെന്നെ സുപരിചിതനായ ബോളിവുഡ് നടൻ ഷാരൂഖ് ഖാൻ. അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പറയുന്നുണ്ട്, ഒരു ചാൻസിനായിട്ട് അഭിനയിക്കാൻ ഒരു ചാൻസിനായിട്ട് അദ്ദേഹം ബോംബെയിൽ തെരുവീതികൾ അലഞ്ഞ കഥ. നിർമ്മാതാക്കളെയും സംവിധായകരെയും കാണാൻ വേണ്ടി ഒരു ചാൻസ് വേണ്ടിയിട്ട് പലപ്പോഴും വന്തി ഉറങ്ങിയിരുന്നത് റൂമുകളിലായിരുന്നില്ല. അദ്ദേഹം ഈ റെയിൽവേ സ്റ്റേഷനുകളിലും അതുപോലെ തന്നെ ഫുട്പാത്തിലും ഒക്കെയാണെന്ന് പറഞ്ഞു. അന്ന് അദ്ദേഹം അങ്ങനെ പരിശ്രമിച്ചില്ലായിരുന്നെങ്കിൽ, കഠിനാധ്വാനം ചെയ്തില്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ആ പ്രതിഭ ഉണ്ടായിരുന്നിട്ട് പോലും നല്ല നടനാവാൻ കഴിയുമായിരുന്നു.
ഷാരൂഖ് ഖാനെ പോലെ എത്രയോ അഭിനയിക്കാനുള്ള ടാലൻ്റ് ഉള്ളവരുണ്ട്. അദ്ദേഹത്തെക്കാൾ ടാലൻ്റ് ഉള്ളവരും ഒരുപക്ഷെ നമ്മുടെ നാട്ടിലുണ്ടാവാം. പക്ഷേ അവരൊന്നും പരിശ്രമിച്ചിട്ടുണ്ടാവണമെന്നില്ല. പരിശ്രമം അതുപോലെ തന്നെ വിജയിക്കുന്നവരെയുള്ള പരിശ്രമിക്കാനുള്ള കഴിവ്, കഠിനാധ്വാനം ചെയ്യാനുള്ള കഴിവ്, പെർസെവറൻസ്, ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ ടാലൻ്റ് കൊണ്ട് കാര്യമുണ്ടാകുകയുള്ളൂ. നമുക്കെല്ലാം അറിയാവുന്ന പ്രശസ്തനായിട്ടുള്ള ഒരു കാർട്ടൂണിസ്റ്റ് ഉണ്ടല്ലോ, വാൾട്ട് ഡിസ്നി. അദ്ദേഹത്തിന് വരയ്ക്കാൻ നല്ല കഴിവുണ്ടായിരുന്നു. അന്ന് കാർട്ടൂൺ വരയ്ക്കാൻ നന്നായിട്ട് അറിയാമായിരുന്നു. ഒരു കാർട്ടൂണിസ്റ്റ് ജോലിക്ക് അദ്ദേഹം എത്രയോ പത്രം ഓഫീസുകൾ കയറി ഇറങ്ങി. പക്ഷേ ടാലൻ്റ് കുറവാണ്, സർഗാത്മകതയില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ പറഞ്ഞു വിടുകയായിരുന്നു. എന്നാലും അദ്ദേഹം ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഒരു ദിവസം ഒരു പുരോഹിതൻ കുറച്ച് കാർട്ടൂണുകൾ വരയ്ക്കാനുള്ള ഒരു ഓർഡർ ഈ വാൾട്ട് ഡിസ്നിക്ക് നൽകുക, അദ്ദേഹത്തിന് താമസിച്ച് വരയ്ക്കാനുള്ള സൗകര്യം നൽകി. പള്ളിയോട് ചേർന്നുള്ള ഒരു പഴയ ഷെഡ്, ആ ഷെഡിൽ നിറയെ എലിമാളങ്ങളായിരുന്നു. അവിടെ നിന്ന് അദ്ദേഹം വരയ്ക്കുക. വരച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൊച്ചു എലി, കുഞ്ഞ് എലി അവിടെ കിടന്ന് ഓടി കിടക്കുന്നത് കുസൃതി കാണിക്കുന്നു, അദ്ദേഹം ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെയാണ് 1928 അദ്ദേഹത്തിന് മിക്കി മൗസ് എന്നുള്ള ഒരു ക്യാരക്ടർ കണ്ടെത്താൻ കഴിയും. അതിലൂടെ അദ്ദേഹം പ്രശസ്തനായി ചെയ്യുന്നത് അതാ പറയുന്നത്, കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സ്, നിതാന്തമായി പരിശ്രമിക്കാനുള്ള മനസ്സില്ലാതെ ടാലൻ്റ് ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല. നമുക്കെല്ലാം അറിയാവുന്ന ഒരു അമേരിക്കൻ അവതാരകയുണ്ടല്ലോ, ഓപ്ര വിൻഫ്രേ. ഓപ്ര വിൻഫ്രേക്ക് പല അപരനാമങ്ങളുണ്ട്. അതിലൊന്നാണ് മോസ്റ്റ് റിച്ചസ്റ്റ് ആഫ്രോ അമേരിക്കൻ ലേഡി ഇൻ ദ വേൾഡ്, മറ്റൊന്നാണ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ വുമൺ ഇൻ ദ വേൾഡ്. ഇനിയുമുണ്ട് അവർക്ക് പല ടൈറ്റിലുകളും, ദ ക്യൂൻ ഓഫ് ഓൾ മീഡിയ. ഇങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന ഓപ്ര വിൻഫ്രേ, അവർ ടി വിയിലെ അവതാരക എന്ന നിലക്കാണ്, ടോക്ക് ഷോ ഹോസ്റ്റ് എന്ന നിലക്കാണ് അവർ പ്രശസ്തിയായത്. ഇപ്പോഴും അവർ പ്രശസ്ത തന്നെയാണ്. എന്നാൽ അവർക്കൊരു ബാല്യകാല ചരിത്രമുണ്ട്, ഒട്ടേറെ ദാരിദ്ര്യം, അവഗണന, അതുപോലെ ലൈംഗിക പീഡനത്തിന് വിധേയായിട്ടുള്ള ഒരു സ്ത്രീയാണ് ഈ ഓപ്ര വിൻഫ്രേ. ഇത്രയൊക്കെ കഷ്ടപ്പാടുകളും പീഡനങ്ങളും അനുഭവിച്ചെങ്കിലും അവർ സ്കൂളിൽ വളരെ സ്മാർട്ടായിരുന്നു, സ്കൂളിലെ ലീഡറായിരുന്നു. മാത്രമല്ല പബ്ലിക് സ്പീച്ച് കോമ്പറ്റീഷനിലേക്ക് പങ്കെടുക്കുകയും ഒട്ടേറെ പുരസ്കാരങ്ങൾ നേടുകയും ആ കാലത്ത് തന്നെ കുട്ടി ചെയ്തിട്ടുണ്ടായിരുന്നു. നന്നേ ചെറുപ്പത്തിൽ തന്നെ ഓപ്ര വിൻഫ്രേ തൻ്റെ ടാലൻറ്റ് കണ്ടെത്തുകയും ഈ കഷ്ടപ്പാടുകൾ ഉള്ളപ്പോഴും ആ ടാലൻറ്റിനെ ഒരു സ്ട്രെങ്ത്താക്കി മാറ്റാനും ഓപ്ര വിൻഫ്രേക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ആ സ്ട്രെങ്ത്തിനനുസരിച്ചുള്ള ഒരു കരിയർ കണ്ടെത്താനും കഴിഞ്ഞു. അതുകൊണ്ടാണ് ഓപ്ര വിൻഫ്രേ ഈ ഒരു നിലയിലേക്ക് വളർന്നത്. അപ്പോൾ നമ്മളിലെല്ലാം ടാലൻ്റുണ്ട്. ആ ടാലൻ്റ് എന്താണെന്ന് നാം കണ്ടുപിടിക്കണം. നമ്മുടെ ടാലൻ്റ് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്തം അത് നമ്മുടെ തന്നെയാണ്. ആ ടാലൻറ്റിനെ ഒരു സ്ട്രെങ്ത്താക്കി മാറ്റേണ്ടതും നമ്മുടെ തന്നെ ഉത്തരവാദിത്തമാണ്. ആ സ്ട്രെങ്ത് അനുസരിച്ചുള്ള ഒരു കരിയർ കണ്ടുപിടിക്കേണ്ടതും നമ്മുടെ ഉത്തരവാദിത്തം. കാരണം സക്സസ്ഫുൾ ആവുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അതിന് മറ്റാരും ഉണ്ടാവില്ല, മറ്റുള്ളവർ സപ്പോർട്ട് ചെയ്യാൻ മാത്രമേ കഴിയൂ. സുഹൃത്തുക്കളെ, നമ്മളെല്ലാം ജ്വല്ലറി പോകുമ്പോഴത്തേക്കും ഒട്ടേറെ ഡയമണ്ട് ആഭരണം കാണാറുണ്ടല്ലോ, നെക്ലസിലെ ഭാഗമായിട്ടും അതുപോലെ കമ്മലിൻ്റെ ആയിട്ടൊക്കെ കാണാറുണ്ടല്ലോ. എത്ര മനോഹരമാണ്, എത്ര മിന്നുന്നതാണ്, എന്ത് വിലയേറിയതാണ് ആ ഡയമണ്ട്. പക്ഷെ ആ ഡയമണ്ട് മണ്ണിൽ നിന്ന് കുഴിച്ചെടുക്കുന്നതാണ്. ആ കുഴിച്ചെടുക്കുന്ന അവസ്ഥയിൽ ആ ഡയമണ്ടിൽ കാണുന്ന വിലയുമില്ല, ഈ ഇത്രയും മിന്നുന്ന ശോഭയൊന്നും അതിനില്ല. പക്ഷെ അതിനെ കൊണ്ടുവന്ന് പ്രത്യേക രീതിയിൽ അതിനെ കട്ട് ചെയ്ത് വളരെ പോളിഷ് ചെയ്താണ് ഈ വിലയേറിയ വജ്രക്കല്ലുകളിലേക്ക് അതിനെ മാറ്റുന്നത്. ഇതുപോലെ തന്നെയാണ് ടാലൻറ്റിൻ്റെ കാര്യം. ടാലൻറ്റും നമുക്ക് ഉണ്ടാകൊണ്ട് മാത്രം കാര്യമില്ല, അതിൻ്റെ കഠിനാധ്വാനത്തിലൂടെയും ചിട്ടയായ പരിശീലനത്തിലൂടെയും അതിനെ ഒരുക്കിയെടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് വിജയിപ്പിക്കുകയുള്ളൂ. അത് നിങ്ങൾക്ക് ഓരോരുത്തരും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്.